ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. ഈ പഠന പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യാം. പഴയ നിയമത്തിലെ സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകം, അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സാമുവേലിന്റെ ഈ രണ്ടാമത്തെ പുസ്തകത്തിലാണ് ദാവീദ് രാജാവിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. 24 അധ്യായങ്ങളാണ് സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകത്തിലുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ ദാവീദ് എങ്ങനെയാണ് ഇസ്രായേലിന്റെയും യൂദായുടെയും രാജാവായത്, ദൈവം ചുറ്റുപാടുമുള്ള ശത്രുക്കളിൽ നിന്നും ദാവീദിന് എങ്ങനെ വിജയം നൽകി, എല്ലാറ്റിനുപരിയായി നാഥാൻ പ്രവാചകൻ വഴിയായി ദൈവം ദാവീദിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ഭവനം പണിയും. നാഥാൻ പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്ത വാക്കുകൾക്ക് ഒരു പശ്ചാത്തലമുണ്ട്. ചുറ്റുപാടുമുള്ള ശത്രുക്കളിൽ നിന്നും സുരക്ഷിതമായ ഒരവസ്ഥ കൈവന്നപ്പോൾ ദാവീദിന് ഒരാഗ്രഹമുണ്ടായി, ദൈവത്തിനു വേണ്ടി ഒരു ആലയം പണി കഴിക്കണമെന്ന്. ആ സമയത്തിലാണ് പറഞ്ഞത്, നീ എനിക്ക് ഒരു ആലയം പണിയുകയില്ല, നേരെ മറിച്ച് നിന്റെ പുത്രനായിരിക്കും ഒരു ആലയം പണിയുക, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. അതിന്റെ അർത്ഥം ഇതാണ്, ദാവീദിന്റെ വംശം, ദാവീദിന്റെ പേര് എക്കാലത്തും നിലനിൽക്കും. നാഥാൻ പ്രവാചകൻ വഴിയായി സാമുവേലിന്റെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം 7 അധ്യായത്തിൽ ദൈവം പറഞ്ഞ ഈ വാക്കുകൾക്ക് പുതിയ നിയമത്തെ സംബന്ധിച്ചോളം വലിയ പ്രാധാന്യമുണ്ട്. ദാവീദിന്റെ ഭവനത്തിലായിരിക്കും രക്ഷകൻ മിശിഹ പിറക്കുന്നത് എന്നുള്ള ആശയം, ഇസ്രായേലിൽ രൂഢമൂലമായത് ഈ പ്രവചനം വഴിയായിട്ടാണ്. അതിനു പുറമെ മിശിഹായെ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കാൻ ഇതാണ് കാരണമായിട്ടുള്ളത്. പുതിയ നിയമത്തിൽ പല അവസരങ്ങളിലും ഈശോയെ ഉദ്ദേശിച്ചുകൊണ്ട് ദാവീദിന്റെ പുത്ര ഞങ്ങൾ കരയണമേ എന്ന ആ പദപ്രയോഗം, അതെല്ലാം സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകം 7 അധ്യായത്തിൽ പറയപ്പെട്ട ഈ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ദാവീദിന്റെ മഹത്വത്തിന്റെ പരമകാഷ്ഠ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകം 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ മഹാനായ ദാവീദ് രാജാവ് വലിയ തെറ്റുകൾ ചെയ്യുകയാണ്. ആ തെറ്റിന്റെ പ്രത്യാഘാതം എന്തായിരുന്നു എന്നാണ് സാമുവേലിന്റെ പുസ്തകം 13 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിൽ അങ്ങനെയുള്ള ഒരു സംഭവം, താമാറിന്റെ മാനഹാനി എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പേരിട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട അനേകം പാഠങ്ങൾ ഈ സംഭവത്തിനുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ കടക്കാം. സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകം 13 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ താമാറിന്റെ മാനഹാനി എന്ന പേരിൽ നമ്മൾ കാണാൻ പോകുന്ന ഈ പാഠത്തിന് ആമുഖമായി ആരായിരുന്നു താമാർ എന്നുകൂടി മനസ്സിലാക്കുന്നതാണ്. ദാവീദ് രാജാവിന്റെ മകളാണ് താമാർ. ദാവീദ് രാജാവിന്റെ ആദ്യജാതൻ ആംനോൻ എന്ന രാജകുമാരൻ സ്വന്തം സഹോദരിയെ അവളെ മാനഭംഗപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുക. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇക്കാര്യത്തിൽ ദാവീദിന്റെ പാപത്തിനുണ്ടായ സ്വാധീനം എന്താണ്? ഇതെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ പൂർവികർ, മാതാപിതാക്കന്മാർ ചെയ്യുന്ന തെറ്റുകൾ, അതെങ്ങനെയാണ് മക്കളിൽ അതിന് സ്വാധീനം ചെലുത്തുക, തലമുറകളോളം അതിന്റെ ദൂഷ്യഫലങ്ങൾ എങ്ങനെ നിലനിൽക്കും എന്നെല്ലാം, അതിനും പുറമെ അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവർ മാതാപിതാക്കളായാലും കൊള്ളാം, മറ്റു തലങ്ങളിലുള്ളവരാണെങ്കിലും ചുറ്റുമുള്ളവർക്കും പ്രത്യേകിച്ച് ആവശ്യ കുടുംബത്തിലുള്ളവർക്കും കൊടുക്കേണ്ട സന്മാർഗ്ഗം കൊടുക്കേണ്ട ആവശ്യം കൂടെ ഇന്നത്തെ ഈ
പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ദാവീദിന്റെ വലിയ പരാജയത്തിന്റെ വീഴ്ചയുടെ അന്ത്യത്തിൽ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭവനത്തിൽ നിന്നും വാൾ ഒഴിയുകയില്ല. മൂന്ന് തരത്തിലുള്ള ശിക്ഷയാണ് ദൈവം നാഥാൻ പ്രവാചകൻ വഴിയായി ദാവീദിന് കൊടുത്തത്. അത് പൊതുവെ പറയുകയാണെങ്കിൽ, വാൾ നിന്റെ ഭവനത്തെ വിട്ടൊഴിയുകയില്ല. ഇനി വരുന്ന അധ്യായങ്ങളിൽ ദാവീദിന്റെ മക്കളായി കുടുംബക്കാരായി എങ്ങനെയാണ് പരസ്പരം കലഹിച്ച് യുദ്ധം ചെയ്ത് വെട്ടി കൊലപ്പെടുത്തുക ആ സംഭവത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് നീ എന്റെ മുമ്പാകെ തിന്മ ചെയ്തതുകൊണ്ട് തിന്മ നിന്റെ ഭവനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയില്ല. ദൈവം നാഥാൻ പ്രവാചകൻ വഴിയായി പറഞ്ഞ ഇക്കാര്യം, നീ എന്റെ മുമ്പിൽ തിന്മ ചെയ്തു, അതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്നും തിന്മ ഒഴിയുകയില്ല എന്ന നാഥാൻ പ്രവാചകൻ വഴിയായി ദൈവം പറഞ്ഞത് എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നാണ് താമാറിന്റെ മാനഹാനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് അതിന്റെ ആദ്യ ഭാഗം, അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. 13-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ദാവീദിന്റെ ഈ പ്രവർത്തനം തന്റെ മക്കളിൽ സ്വാധീനം ചെലുത്തിയത് എന്ന് നോക്കാം. ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്, അപ്പൻ ചെയ്ത തെറ്റ് മകൻ ആവർത്തിക്കുന്നുവെന്നാണ്. ദാവീദ് ബത്ഷബയുമായിട്ട് വ്യഭിചാരം ചെയ്തതുപോലെ അതേ തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള വലിയൊരു പരാജയം, വലിയൊരു തെറ്റാണ് മകൻ ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അപ്പൻ ചെയ്ത തെറ്റ് മകൻ ആവർത്തിക്കുന്നു എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ഒന്ന് നോക്കാം. ദാവീദിന്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. ദാവീദിന്റെ മറ്റൊരു മകനായ ആംനോന് അവളെ കാംക്ഷിച്ചു. ധനികയായി അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ ആംനോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു. ആംനോൻ യോനാദാവ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. ദാവീദിന്റെ സഹോദരൻ ഷിമയ്യയുടെ മകനായ അവൻ വലിയ സൂത്രശാലിയായിരുന്നു. അവൻ ആംനോട് ചോദിച്ചു, അല്ലയോ രാജകുമാര, നീ ഓരോ ദിവസവും ദുഃഖാർത്ഥനായി കാണപ്പെടുന്നതിന്റെ കാരണമെന്താണ്? എന്റെ സഹോദരൻ അബ്സലോമിന്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു, ആംനോൻ മറുപടി പറഞ്ഞു. യോനാദാവ് ഉപദേശിച്ചു, രോഗം നടിച്ചു കിടക്കുക, നിന്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ എന്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ, അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുക അവൾ തന്റെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക. അങ്ങനെ ആംനോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു, എന്റെ സഹോദരി താമാർ വന്ന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ അപ്പമുണ്ടാക്കി അവൾ തന്നെ എനിക്ക് വിളമ്പി തരട്ടെ. എങ്ങനെയാണ് ഇതിന്റെ പശ്ചാത്തലം ഒരുക്കപ്പെടുന്നത് നോക്കുക. വീണ്ടും 7-ാമത്തെ വാക്യം മുതൽ എങ്ങനെയാണ് താമോർ മാനഭംഗം ചെയ്യപ്പെട്ടത്, സ്വന്തം സഹോദരനാണെന്ന് ഓർമ്മിക്കണം. ആ സംഭവം കൂടെ നമുക്ക് കേൾക്കാം. അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞു, നിന്റെ സഹോദരൻ ആംനോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ താമാർ തന്റെ സഹോദരൻ ആംനോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് കുഴച്ച് അവൻ കാണുകെ അടചുട്ടു. അവളത് വറചട്ടിയിൽ നിന്നെടുത്ത് അവന് കൊടുത്തു. എന്നാൽ അവൻ ഭക്ഷിച്ചില്ല. എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക, ആംനോൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും പുറത്തുപോയി. അപ്പോൾ ആംനോൻ താമാറിനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക. താമാർ അടയെടുത്ത് തന്റെ സഹോദരനായ ആംനോന്റെ മുറിയിൽ ചെന്നു. അവൾ അതും കൊണ്ട് അടുത്തു ചെന്നപ്പോൾ അവൻ അവളെ കടന്നു പിടിച്ചു. സഹോദരി എന്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു. ഇല്ല സഹോദര, എന്നെ അവമാനിക്കരുത്, ഇസ്രായേലിൽ ഇത് നിഷിദ്ധമല്ലേ, വഷത്വം പ്രവർത്തിക്കരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തലയുയർത്തു നിൽക്കും, ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ, ദയവായി രാജാവിനോട് അപേക്ഷിക്കുക, അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും. അവൾ കേളപേക്ഷിച്ചു, അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല, ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു. അപ്പൻ ചെയ്ത തെറ്റ് മകൻ ആവർത്തിക്കുന്നു, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സ്ത്രീയുടെ സൗന്ദര്യത്താൽ ആകൃഷ്ടനായ പുരുഷൻ അവളെ ബലാത്കാരം ചെയ്യുന്നു. ഈ സംഭവം
കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മകൻ അമ്നോന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഇദ്ദേഹത്തെ തുടർന്നാണ് കൊലപാതകം അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കാരണം അബ്സലോം എന്ന സഹോദരൻ, കാരണം ദാവീദിന് പല ഭാര്യമാരുണ്ടായിരുന്നു, പഴയ നിയമത്തിലെ കാഴ്ചപ്പാടനുസരിച്ച് പല ഭാര്യമാരാകാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദാവീദിന് പല ഭാര്യമാരുണ്ടായ മക്കളാണ് അബ്സലോം, അമ്നോൻ, താമാർ. ഇവരെല്ലാം സഹോദരി സഹോദരന്മാരെന്ന് ഓർക്കണം. ദാവീദ് ബത്ശബയെ ബലം പ്രയോഗിച്ച് തന്റെ ഭാര്യയാക്കാൻ ശ്രമിച്ചു, അവളുമായി വ്യഭിചാരം ചെയ്തു. അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി ഊറിയായെ വധിക്കുകയും ചെയ്തു. അവിടെ വ്യഭിചാരം, ബലാത്സംഗം കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. ദാവീദിന്റെ മകൻ അമ്നോന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ ബലാത്സംഗം കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ആ സംഭവമാണ് ഈ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. മാതാപിതാക്കന്മാരുടെ തെറ്റായ ജീവിത രീതി മക്കളെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തെ വിശേഷിപ്പിച്ചത്. അപ്പൻ ചെയ്ത തെറ്റ് മകൻ ആവർത്തിക്കുകയാണ്. വീണ്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്നോൻ ദാവീദിന്റെ ആദ്യജാതനാണ്, കിരീടാവകാശിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ അമ്നോനുണ്ടായിരുന്നു. കിരീടാവകാശി എന്ന രീതിയിൽ കൊട്ടാരത്തിൽ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു പോകുന്ന മനുഷ്യനാണ് അമ്നോൻ. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും അനുഭവിച്ചു വളർന്ന അമ്നോൻ തന്റെ ആഗ്രഹങ്ങളെല്ലാം തനിക്ക് സാധിച്ചു കിട്ടുക എന്നുള്ളത് തന്റെ അവകാശമായി കണക്കാക്കിയിരിക്കണം. ആഗ്രഹങ്ങളെല്ലാം അവകാശങ്ങളായി കണക്കാക്കുന്ന ഒരു ജീവിത രീതി, അത് അധികാരമുള്ളവരുടെ മക്കളൊക്കെ കണക്കാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും അധികാരത്തിന്റെയും സുഖസൗകര്യങ്ങളുടെയും മധ്യത്തിൽ വസിക്കുന്ന വ്യക്തികൾക്ക് ഇത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അമ്നോന്റെ ജീവിതാനുഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കേണ്ടതാണ്. അമ്നോനെ പറ്റി പറഞ്ഞു, അമ്നോൻ കിരീടാവകാശിയാണ്. അതുപോലെ തന്നെ കിരീടാവകാശി എന്ന രീതിയിൽ ആദ്യജാതനാണ്, ഇസ്രായേലിന്റെ പാരമ്പര്യം അനുസരിച്ച് മറ്റു മക്കളെക്കാൾ പ്രത്യേകം ആനുകൂല്യങ്ങളും അവകാശങ്ങളും ആദ്യജാതനുണ്ട്. അമ്നോനും ആ രീതിയിൽ വളർത്തപ്പെട്ടതുകൊണ്ട് തന്റെ ആഗ്രഹങ്ങളെല്ലാം തന്റെ അവകാശങ്ങളായി, തനിക്കത് അനുഭവിക്കാൻ അവകാശമുണ്ട് എന്ന് ചിന്തിക്കത്ത തരത്തിലുള്ള ഒരു പരിശീലനമായിരിക്കാം, ഒരു ചുറ്റുപാടായിരിക്കാം അമ്നോന് നൽകപ്പെട്ടത്. അബ്ശലോമിന്റെ സഹോദരിയാണ് താമാർ. അബ്ശലോവും താമാറും ദാവീദിന്റെ വേറൊരു ഭാര്യയാണ് മാഖ. മാഖയിൽ നിന്ന് ജനിച്ചവരാണ്. അപ്പോൾ ഇതെല്ലാം കുടുംബത്തിലുള്ള സാഹചര്യമാണെന്ന് ഓർമ്മിക്കണം. ഈ സാഹചര്യത്തിലാണ് താമാറിന്റെ സൗന്ദര്യം അമ്നോനെ കാമാതുരനാക്കി, ബത്ശബയുടെ സൗന്ദര്യം ദാവീദിനെ കാമാതുരനാക്കിയതുപോലെ താമാറിന്റെ സൗന്ദര്യം ഇവിടെ അമ്നോനെ കാമാതുരനാക്കിയാണ്. ഈ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെട്ട് എങ്ങനെ സാവകാശം ഒരു വ്യക്തി അധഃപതനത്തേക്ക് നീങ്ങുന്നു, ഇത് തന്നെയാണ് ദാവീദിന്റെ കഥയിലും ഇവിടെ അമ്നോന്റെ കഥയിലും നമ്മൾ മനസ്സിലാക്കുക. അമ്നോന്റെ ലക്ഷ്യം താൽക്കാലികമായ വികാരശമനം മാത്രമാണ്. താമസിയാതെ നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ സ്ത്രീയാൽ ആകർഷിതനായി അവന്റെ വികാരത്തിന് ശമനം വരുത്തിയതിനു ശേഷം ഇവിടെ വലിച്ചെറിയുകയാണ്. വലിയ അനീതി എവിടെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഒരുപക്ഷേ തന്റെ പിതാവിന്റെ മാതൃക ബത്ശബയെ ഉപയോഗിച്ച് അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ അമ്നോൻ അറിയാം. അതുകൊണ്ടാണ് പിതാവിന്റെ ജീവിത മാതൃക ഇവിടെ പിന്തുടരുന്ന പുത്രൻ. തന്നെയുമല്ല, ഇത് വികാരാവേശത്താൽ പ്രേരിതനായി താമാറിനെ ബലാത്സംഗം ചെയ്ത് അവളെ വലിച്ചെറിയുന്ന ഒരു പ്രക്രിയയിലേക്കാണ് അമ്നോൻ നീങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, കാരണം എങ്ങനെയെങ്കിലും താമാറിനെ പ്രാപിക്കണമെന്ന് അമ്നോൻ ആഗ്രഹമുണ്ട്, പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ എളുപ്പമായിരുന്നില്ല. താമാറിനുള്ള സ്നേഹം അമ്നോനെ രോഗാതുരനാക്കി എന്നൊരു പ്രയോഗമുണ്ട്. ഇറ്റ് മേഡ് ഹിം സിക്ക് ടു ഫോൾ ഇൻ ലവ് എന്ന് പറയാറുണ്ട്. ലൈംഗികമായ വിഷയങ്ങളിൽ ഇതുപോലെയുള്ള മനസ്സിന്റെയും ഹൃദയത്തിന്റെയും വഴികെട്ട ആകർഷണം പലപ്പോഴും മനുഷ്യനെ രോഗാതുരനാക്കും. അവരുടെ ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിക്കണം. ഇങ്ങനെ ചിന്തിച്ച് കടന്നുപോയ അമ്നോൻ യോവാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉപദേശം കൊടുക്കുകയാണ്. അവരെല്ലാവരും കൊട്ടാരത്തിന്റെ സാഹചര്യത്തിൽ വളരെ നന്നാണെന്ന് ഓർമ്മിക്കണം.
യുവാവ് പറഞ്ഞു, നീ രോഗം നടിച്ചു കിടക്കുക. എന്റെ അപ്പൻ ദാവീദിനെ സന്ദർശിക്കാൻ വരും. ആ സമയത്ത് പറയണം, എന്റെ സഹോദരി വന്ന് എനിക്കല്പം ഭക്ഷണം ഉണ്ടാക്കി തരണം. അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സമാധാനം ഉണ്ടാകും. മറ്റൊന്നും സംശയിക്കാതെ ദാവീദ് അതിന് സമ്മതിക്കുകയാണ്. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് സെപ്തുജിന്ത് സപ്തതി, ഗ്രീക്ക് സപ്തതി, ഈ സാഹചര്യത്തിൽ പിഒസി ബൈബിൾ ഇല്ലാത്ത ഒരു കാര്യം ഗ്രീക്ക് വേർഷനിൽ കിടപ്പുണ്ട്. അപ്പൊ പിന്നീട് കാണാം. അപ്പോ ദാവീദ് എന്ന് പറഞ്ഞ വ്യക്തി, മൂത്ത മകൻ അമ്നോൻ കിരീടാവകാശിയാണ്, അതുകൊണ്ട് പല കാര്യങ്ങളിലും കണ്ണടയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം. മകന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും, വിവേചിച്ചറിയാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ദാവീദ് അനുവാദം കൊടുക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഇവിടെ താമാറിന് ബലാത്സംഗം ചെയ്തതിനു ശേഷം നിർദ്ദയം പുറന്തള്ളുകയാണ്. അതേപറ്റി താമാർ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, നിനക്കും നാണക്കേട് വരും, ഞാൻ എങ്ങനെ ഇസ്രായേലിൽ തലപൊക്കി നടക്കും എന്ന് താമാർ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ, കാരണം കാമാതുരനായ ഒരു മനുഷ്യൻ അവൻ അന്ധനായിത്തീരുകയാണ്, വരും വരായികളെപ്പറ്റി ചിന്തിക്കാൻ അവന് സാധിക്കുകയില്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് താമാറിനോട് സ്നേഹം, യഥാർത്ഥ സ്നേഹമല്ല, അവളെ പ്രാപിക്കണം എന്നുള്ള മോഹം അമ്നോനെ സംബന്ധിച്ചിടത്തോളം അവനെ രോഗാതുരനാക്കി തീർത്തു. അവന്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞപ്പോൾ അവളെ നിർദ്ദയം പുറന്തള്ളുകയാണ്. കാരണം അവന്റെ കാമാതുരത അത് പൂർത്തിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവനോട് ദേഷ്യമാണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവന്റെ ആഗ്രഹം സാധിച്ചതിനു ശേഷം അവളെ പുറന്തള്ളുന്ന ഒരു സാഹചര്യം. അത് ചെയ്യരുതേ എന്ന് താമർ ആവശ്യപ്പെടുന്നുണ്ട്. അതൊന്നും പരിഗണിക്കാൻ പറ്റാത്ത രീതിയിൽ, അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ താമാറിനെ നിർദ്ദയം പുറന്തള്ളുന്ന ഒരു സാഹചര്യം. കാമാതുരനായ അമ്നോൻ, അവൻ അന്ധനായി തീർന്നതുകൊണ്ട് ഇവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അമ്നോന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് വിശകലനത്തിനെടുക്കുമ്പോൾ, ഇതുപോലൊരു സാഹചര്യം അത് വരുമ്പോൾ ഒരു മനുഷ്യന് വരുത്തുന്ന മാറ്റങ്ങളെപ്പറ്റി ചിന്തിക്കണം. അതേസമയം താമാർ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വികാരങ്ങളെ മാനിക്കാനോ അവളുടെ അപേക്ഷകളെ ശ്രദ്ധിക്കാനോ അത് ശ്രമിക്കാനോ കൈക്കൊള്ളാനോ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് അമ്നോൻ നീങ്ങുകയാണ്. അതേസമയം നമ്മൾ ഓർമ്മിക്കേണ്ട വേറൊരു കാര്യം, ഇസ്രായേലിന്റെ പാരമ്പര്യം അനുസരിച്ച് അർത്ഥ സഹോദരങ്ങൾ തമ്മിൽ വിവാഹം അനുവദനീയമായിരുന്നു. ഏതാനും ചില സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുന്നുണ്ട്. അബ്രാഹവും സാറായും തമ്മിൽ അവർക്ക് ഒരു പിതാവും രണ്ട് മാതാവുമാണ് ഉണ്ടായിരുന്നത്. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് താമാർ പറയുന്നത്, നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പിതാവിനോട് പറയുക, ന്യായമായ വഴിയിലൂടെ നിനക്ക് നടത്താം. പക്ഷെ അതിനു പോലും സന്നദ്ധനാകാതെ, അതിനുവേണ്ടി കാത്തു നിൽക്കാതെ, ആ വികാര ശമനത്തിനു വേണ്ടി അമ്നോൻ നടത്തുന്ന യജ്ഞമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിതാവിനെ അനുസരിക്കുകയും സഹോദരനെ സ്നേഹിക്കാൻ വേണ്ടി ചെല്ലുകയും ചെയ്ത ഒരു സഹോദരിക്കുണ്ടായ അനുഭവമാണ് താമാറിനുണ്ടായ അനുഭവം. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ ഈ സംഭവത്തിൽ നിന്നും പഠിക്കേണ്ട കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് 15-ാമത്തെ വാക്യം മുതൽ ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവൾ കേണപേക്ഷിച്ചു, അവളുടെ അപേക്ഷ അവന് ശ്രദ്ധിച്ചില്ല, ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അവന്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയെ അവൻ വെറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഇത് യഥാർത്ഥ സ്നേഹമായിരുന്നില്ല. അതിന്റെ പുറകിൽ അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു. എഴുന്നേറ്റ് പോവുക, അമ്നോൻ അവളോട് പറഞ്ഞു. ഇല്ല സഹോദര, നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞുവിടുന്നത്. അവൾ പറഞ്ഞു, എങ്കിലും അവനത് ശ്രദ്ധിച്ചില്ല. തന്റെ ദാസനെ വിളിച്ച് അവൻ പറഞ്ഞു, ഇവളെ എന്റെ കൺമുമ്പിൽ നിന്നും പുറത്താക്കി വാതിലടക്കുക. താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാര് ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു. ഭൃത്തൻ അവളെ പുറത്താക്കി വാതിലടച്ചു. താമാർ തലയിൽ ചാരം വിതറി, താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ടുപോയി. സഹോദരനായ അബ്സലോം അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ അമ്നോൻ നിന്റെ കൂടെ ശയിക്കുകയായിരുന്നോ? ആകട്ടെ സഹോദരി, സമാധാനമായിരിക്കുക, അവൻ നിന്റെ സഹോദരനാണല്ലോ, നീ ദുഃഖിക്കരുത്. അങ്ങനെ താമാർ സഹോദരനായ
അബ്സലോമിന്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാഗ്നിയുമായി കഴിഞ്ഞു. ദാവീദ് ഇത് കേട്ടപ്പോൾ അത്യധികം കോപിച്ചു. അബ്സലോം ആകട്ടെ അംനോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല. തന്റെ സഹോദരി താമാറിനെ ഭാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു. ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു സംഭവം അരങ്ങേറുമ്പോൾ എങ്ങനെയാണ് മനുഷ്യര് പെരുമാറുന്നതെന്നും കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിവിടെ ദാവീദിന്റെ പ്രതികരണത്തെപ്പറ്റി ചിന്തിക്കാം. ഇതുവരെയും അംനോന്റെ പശ്ചാത്തലം പറഞ്ഞതാണ്, അംനോൻ കിരീടാവകാശിയാണ്, ദാവീദിന്റെ മൂത്ത പുത്രനാണ്. അപ്പോൾ ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ദാവീദിന്റെ പ്രതികരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഹീബ്രുവിലുള്ള ടെക്സ്റ്റും പഴയ നിയമത്തിന്റെ ഗ്രീക്ക് വിവർത്തനമായ സപ്തതി എന്ന് പറയുന്ന ടെക്സ്റ്റും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. പിഒസി ടെക്സ്റ്റിൽ ഇല്ലാത്തതും അതേസമയം പഴയ നിയമത്തിന്റെ ഗ്രീക്ക് വേർഷനിൽ ഉള്ളതുമായ ഒരു ഭാഗം. അതിങ്ങനെയാണ്, ദാവീദ് അംനോനെ കുറ്റപ്പെടുത്തിയില്ല. കാരണം തന്റെ മൂത്ത മകനാകിയാൽ അവൻ അവനെ അത്യധികം സ്നേഹിച്ചിരുന്നു. ദാവീദ് ഇക്കാര്യമെല്ലാം പറഞ്ഞപ്പോൾ കുപിതനായി, അത് ശരി. എന്നാൽ ഒരു അപ്പനെന്ന രീതിയിൽ കുറ്റപ്പെടുത്താനും ശിക്ഷിക്കാനുമുള്ള തന്റെ കടമയിൽ ദാവീദ് പിന്നോക്കം പോവുകയാണ്. അതേപ്പറ്റി ഗ്രീക്ക് സത്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അംനോൻ തന്റെ മൂത്ത പുത്രനാകിയാൽ ദാവീദ് അവനെ അത്യധികം സ്നേഹിച്ചു. സ്നേഹം ചിലപ്പോൾ ഒരുവനെ അന്ധനാക്കാം. താൻ ചെയ്യേണ്ട കടമകളിൽ നിന്നും പിന്തിരിയാൻ അയാളെ പ്രേരിപ്പിക്കാം. അതാണ് ദാവീദിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അനുഭവത്തിൽ നിന്നും പഠിക്കാത്ത ദാവീദ്, അതോ ദാവീദിനെ സംബന്ധിച്ച് വേറെ ചില കാര്യങ്ങൾ കൂടെ? എന്തുകൊണ്ടാണ് അദ്ദേഹം മകനെ ശരിയായ വഴിയിലൂടെ പറഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിച്ച് ശിക്ഷിക്കാതിരുന്നത് എന്നതിനെപ്പറ്റിയുള്ള ഒരു നിരീക്ഷണം പ്രസക്തമാണ്. ഒരുപക്ഷെ പുത്രനോടുള്ള അന്ധമായ സ്നേഹം തന്റെ ഉത്തരവാദിത്വങ്ങളെ മറക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചതാകാം. ഒരു സാധ്യത അതാണ്. കാരണം തന്റെ കാലത്തിന് ശേഷം രാജാവായിട്ട് വരേണ്ട ആളാണ്. ഒരുപക്ഷെ തന്റെ വാർദ്ധക്യത്തിൽ രാജാവായിട്ട് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ അംനോനെ ഏതെങ്കിലും ശിക്ഷിക്കുകയാണെങ്കിൽ തനിക്കതിന് മറുപടി കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും തന്റെ സുരക്ഷിതത്തെപ്പറ്റി ചിന്തിച്ച് ദാവീദ് പ്രതികരിച്ചതാകാം. എന്നാൽ അതിനേക്കാൾ കൂടുതലായി വേറൊരു സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ദാവീദ് മകനെ ശിക്ഷിച്ചില്ല? അതിന് കാരണമായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, അതിൽ കുറെ വാസ്തവമുണ്ട്, ഇതായിരിക്കും. തന്റെ പാപത്തെക്കുറിച്ചുള്ള അവബോധം, പുത്രനെ ശാസിക്കാനുള്ള ധാർമ്മിക ശക്തി ദാവീദിൽ ഇല്ലാതാക്കി തീർത്തു. കാരണം താൻ തന്നെയും ഇതുപോലൊരു തെറ്റ് ചെയ്തതാണ്. താൻ തെറ്റ് ചെയ്തയാളാണ്. തന്റെ മകൻ ഈ തെറ്റ് ആവർത്തിക്കുമ്പോൾ അവനെ ശിക്ഷിക്കാനും അവനെ ഉപദേശിക്കാനുമുള്ള ധാർമ്മികമായിട്ടുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയ പിതാവ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, മോനെ എനിക്കോ ഇതുപോലെ പറ്റി, എന്റെ അബദ്ധവും എന്റെ പാപവും നിനക്കൊരു പാഠമായിരിക്കണം എന്ന് പറഞ്ഞ് മകനെ ശാസിക്കുകയും അവന്റെ വഴികളെ നേരെയാക്കുകയും ചെയ്യുന്നതിന് പകരം നിശബ്ദത പാലിക്കുന്ന ഒരു ദാവീദിനെയാണ് കാണുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെയുള്ള തന്റെ പോരായ്മകളെപ്പറ്റി, തന്റെ കുറവുകളെപ്പറ്റിയുള്ള അവബോധം സംസാരിക്കേണ്ടതും പറയേണ്ടതും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ദാവീദിനെ നയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നീതി പാലിക്കേണ്ട രാജാവിന്റെ പരാജയം മക്കൾക്ക് ശിക്ഷണം നൽകേണ്ട പിതാവിന്റെ പരാജയമാണ്. രണ്ട് രീതിയിലും അങ്ങനെയാണ്. രാജാവെന്ന രീതിയിൽ നീതി പാലിക്കേണ്ടവരാണ്. ആ നീതി എല്ലാവർക്കും ബാധകമാണ്. ദാവീദ് ഇസ്രായേലിലെ രാജാവെന്ന രീതിയിൽ പ്രജകൾക്ക് എല്ലാവർക്കും നീതി കൊടുക്കേണ്ട മനുഷ്യനാണ്. എന്നാൽ ആ നീതി കൊടുക്കുന്ന കാര്യത്തിൽ ദാവീദ് പരാജയപ്പെട്ടപ്പോൾ ഒരു പിതാവെന്ന രീതിയിലും ദാവീദ് പരാജയപ്പെടുക. അതുകൊണ്ട് നമ്മൾ വീണ്ടും ദാവീദിന്റെ പരാജയങ്ങളെപ്പറ്റി, പാളിച്ചുകളെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ രീതിയിൽ കൂടി ദാവീദിനെ മനസ്സിലാക്കുന്നത് ഉത്തമമായിരിക്കും. തന്നെയുമല്ല, പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന അബ്സലോം, താമാറിന്റെ സഹോദരൻ അബ്സലോം, ഇതെല്ലാം കണ്ടുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തക്ക സമയത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടി അബ്സലോം കാത്തിരിക്കുകയാണ്. അംനോന്റെ അനുഭവം നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. ഇതാണ് ആത്മനിയന്ത്രണത്തിന്റെ ആവശ്യകത. സ്ത്രീയാണ്, സഹോദരിയാണ്.
ഹൃദയത്തിന്റെ അഭിലാഷവും ആഗ്രഹവുമെല്ലാം അത് മുളയുടെ അനുചിതമാണെങ്കിൽ നുള്ളിക്കളയേണ്ടതിന്റെ ആവശ്യകത. ഈ ആകർഷണം വരുമ്പോൾ പ്രത്യേകിച്ച് ലൈംഗിക കാര്യങ്ങളിൽ വരുന്ന ആകർഷണം തെറ്റായ ആകർഷണമാണെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയണം. അതുതന്നെയാണ് ആത്മനിയന്ത്രണത്തിന്റെ ആവശ്യകത എന്ന് ഈ അമ്മുവിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം. വീണ്ടും തിന്മയിൽ മുഴുകുന്ന മാതാപിതാക്കൾക്കും അധികാരികൾക്കും തങ്ങളുടെ കീഴിലുള്ളവരെ ശാസിക്കാനോ ശിക്ഷിക്കാനോ കഴിയാതെ വരുന്നു. ദാവീദിന്റെ അനുഭവം ഇതാണ്. തിന്മയിൽ മുഴുകുന്ന മാതാപിതാക്കൾക്കും അധികാരികൾക്കും തങ്ങളുടെ കീഴിലുള്ളവരെ ശിക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാം. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമിത വാത്സല്യം പലപ്പോഴും അപകടത്തിലേക്ക് നയിക്കാം. ഗ്രീക്ക് വേർഷനിൽ കാണുന്ന ഒരു ടെക്സ്റ്റാണ്. തന്റെ മൂത്തപുത്രനായതുകൊണ്ട് ദാവീദ് അമ്നോനെ അമിതമായി സ്നേഹിച്ചിരുന്നു. സ്നേഹം വേണ്ടെന്നല്ല, അമിതമായി സ്നേഹിച്ചിരുന്നു. ഈ അമിതമായ സ്നേഹം പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ അതായിരിക്കുന്ന രീതിയിൽ കാണുന്നതിൽ നിന്നും പലപ്പോഴും തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. വീണ്ടും കൊട്ടാരത്തിലെ സുഖഭോഗങ്ങൾ ജീവിക്കുന്ന അമ്നോനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്റെ ആഗ്രഹങ്ങളെല്ലാം തന്റെ അവകാശങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ചെറുപ്പക്കാരനെ കൊണ്ടെത്തിച്ചതാകാം. അതും ഈ ഒരു യാഥാർത്ഥ്യത്തിനും ഇന്ന് വളരെയേറെ പ്രസക്തിയുണ്ട്. അധികാരമുള്ളവരുടെ, അത് രാഷ്ട്രീയത്തിലാകൊള്ളാം സമൂഹത്തിലാകൊള്ളാം, അവരുടെ മക്കളൊക്കെ പെരുമാറുന്ന രീതി, നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ലാത്ത രീതിയിൽ പോകുന്ന ഒരവസ്ഥ, ഇതെല്ലാം സാധാരണ ജനം കാണുമ്പോൾ ആത്യന്തികമായി ദാവീദിന്റെ കുടുംബത്തിൽ വരുന്ന ഈ സംഭവങ്ങൾക്കെല്ലാം ദൈവം എങ്ങനെയാണ് കണക്ക് ചോദിക്കാൻ പോകുന്നത് എന്ന വലിയ സത്യം അവശേഷിക്കുകയാണ്. അതുകൊണ്ട് പുത്രവാത്സല്യം പലപ്പോഴും പലരെയും അന്ധരാക്കുന്നു. പലരുടെയും പരാജയത്തിനും കാരണം അത് തന്നെയാണ്. അത് അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലെയാണ് മാതാപിതാക്കന്മാരുടെ തെറ്റായ ജീവിത രീതി മക്കൾക്ക് സ്വാധീനം ചെലുത്തും. തെറ്റായ രീതിയിൽ മാതാപിതാക്കന്മാരും അധികാരമുള്ളവരും ജീവിക്കുമ്പോൾ അവരുടെ കീഴിലുള്ളവരും അതെല്ലാം അറിഞ്ഞോ അറിയാതെയോ അനുകരിക്കാൻ സാധ്യതയുണ്ട് എന്ന വലിയ സത്യം അമ്നോന്റെ ഈ പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ദാവീദിന്റെ ഭവനത്തിൽ നിന്നും വാൾ വിട്ടൊഴുകിയില്ല എന്നുള്ള നാത്താൻ പ്രവാചകന്റെ ആ വാക്കുകൾ എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെട്ടതെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നതാണ്.